വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായതോടെ ഡാമുകളിലേക്കും വെള്ളം ഇരച്ചെത്തുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇടുക്കിയിൽ ജലനിരപ്പ് ഏറെ താഴെയാണെങ്കിലും മൂന്ന് ദിവസം കൊണ്ട് 4% വർധന. കല്ലാർകുട്ടി, ലോവർ പെരിയാർ അണക്കെട്ടുകൾ ശേഷിയുടെ പരമാവധിയിൽ തുടരുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോഴുള്ളത് 2313 അടി വെള്ളം. 2408 അടി പരമാവധി ശേഷിയുള്ള ഇടുക്കിയിൽ ഇനിയും 90 അടി കൂടി വെള്ളമുയരാം. ഇടുക്കിയിൽ ഇപ്പോഴുള്ളത് ശേഷിയുടെ 18.66% മാത്രമാണ്. 4 ദിവസം മുൻപ് 13.4% ദിവസവും 1 അടിയിലേറെ ഉയരുന്നുണ്ട്. ഇടമലയാറിൽ 23.34%, കക്കിയിൽ 19%, ബാണാസുര സാഗറിൽ 14%, ഷോളയാറിൽ 42%, മാട്ടുപെട്ടിയിൽ 37% എന്നിങ്ങനെ മാത്രമാണ് വെള്ളമുള്ളത്. പെരിങ്ങൽകുത്തിൽ ഇപ്പോൾ ശേഷിയുടെ 71.39% വെള്ളമുണ്ട്. കല്ലാർകുട്ടിയും ലോവർ പെരിയാറുമാണ് റെഡ് അലർട്ടിൽ എത്തിയത്. കല്ലാർകുട്ടിയിൽ 98.87%, ലോവർ പെരിയാറിൽ 100%. ജലസേചന വകുപ്പിന് കീഴിലുള്ള ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. ഇടുക്കി പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷമുള്ള വെള്ളമെത്തുന്ന മലങ്കരയിൽ ഇപ്പോൾ ശേഷിയുടെ 79% എത്തി. മലങ്കര തുറക്കേണ്ടി വന്നാൽ തൊടുപുഴയാറ്റിലും മൂവാറ്റുപുഴയാറ്റിലും ജലനിരപ്പ് ഉയരും. നെയ്യാറിൽ ഇപ്പോൾ 62% മാത്രമാണ് വെള്ളമുള്ളത്. ശിലുവാണിയിൽ 32%, കുറ്റിയാടിയിൽ 33%, കാരാപ്പുഴയിൽ 46% എന്നിങ്ങനെയാണ് ജലസേചന വകുപ്പിന്റെ ഡാമുകളിലെ സ്ഥിതി. ന്യൂസ് ഡെസ്ക്, 24.